എസ് എൻ ഡി പി യോഗം ഇരിട്ടി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന കെ എൻ ഗോപാലൻ അനുസ്മരണം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ വി അജി ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും 18 വർഷക്കാലം പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറായി സേവനമനുഷ്ഠിക്കുകയും 40 കൊല്ലം ഇരിട്ടി എസ് എൻ ഡി പി യൂണിയന്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുകയും ഉളിക്കൽ ഇരിട്ടി റോഡിന്റെ ജനകീയ കമ്മിറ്റി ജനകീയ കൺവീനറായി പ്രവർത്തിക്കുകയും ചെയ്ത ഉളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും പരിക്കളം ശാരദാവിലാസം സ്കൂളിന്റെയും സ്ഥാപകനായും ഈഴവ സമുദായത്തിന്റെ പുരോഹിതനായും ദീർഘകാലം പ്രവർത്തിച്ച കെ എൻ ഗോപാലിന്റെ 22-ാമത് ചരമവാർഷിക ദിനം ഇരിട്ടി എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഉളിക്കൽ പൊയ്യൂർക്കരി സ്മൃതി സ്തൂപത്തിൽ വെച്ച് ആചരിച്ചു. 100 കണക്കിന് എസ് എൻ ഡി പി പ്രവർത്തകർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. പുഷ്പാർച്ചനയ്ക്കും സമൂഹ പ്രാർത്ഥനയ്ക്കും യു എൻ നാരായണൻ ശാന്തികളും പി കെ കൃഷ്ണൻകുട്ടി ശാന്തികൾ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ഇരിട്ടി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ വി അജി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ കെ സോമൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ സെക്രട്ടറി പി എൻ ബാബു, സി പി എം നേതാക്കന്മാരായ വി ബി ഷാജു, പി കെ ശശി, പരിക്കളം ശാരദാവിലാസം, യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് പനക്കൽ, കെ എം രാജൻ, വി പി കുഞ്ഞുഞ്ഞ്, മട്ടിണി വിജയൻ, വി ഭാസ്കരൻ, എ എൻ സുകുമാരൻ, കൃഷ്ണാടിയിൽ മോഹനൻ, ബി ദിവാകരൻ, ജിൻസ് ഉളിക്കൽ, എ എൻ കൃഷ്ണൻകുട്ടി, പി ജി രാമകൃഷ്ണൻ എന്നിവർ കെ എൻ ഗോപാലനെ അനുസ്മരിച്ച് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ യൂണിയൻ ശാഖയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നമ്മളെല്ലാം സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ഇന്നത്തെ ഒരു സെക്രട്ടറിമാർ, ഞാൻ എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല, സെക്രട്ടറിമാരെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടി നീട്ടി കൊണ്ടുവന്ന സാഹചര്യമുണ്ട്. പക്ഷെ അന്നതല്ല, അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കിയ തീരുമാനം ഇന്ന ദിവസം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ദിവസം ചെയ്തിരിക്കണം. അങ്ങനെ ചില കർക്കശ നിലപാടുകൾ, അത് സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്, സംഘടനാ പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കലായിരുന്നു അന്ന് കാലത്ത് ചെയ്തിരുന്നത്. പക്ഷെ അതെല്ലാം നമ്മൾ പലപ്പോഴും അതിനെല്ലാം സ്മരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, നമുക്കറിയാം ഇരിട്ടി എസ് ഡി പി യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിസ്ഥാന സൗകര്യം അവിടെ ഒരുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. അത് അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് കൂടെ നിന്ന പല ആളുകളും, നമുക്കറിയാം നമ്മുടെ കൂടെയുള്ള അന്ന് ആദ്യകാലത്തെ പ്രവർത്തകരായിരുന്ന പല ആളുകളുമുണ്ട്, അവരുടെയെല്ലാം ഓർമ്മ, നമ്മുടെ പൂർവികരായിട്ടുള്ള പല ആളുകളുടെയും കഠിനോദ്ധാനം, അത് തീർച്ചയായും ഗോപാലചന്ദ്രനെ പോലുള്ള ആളുകള് അവരെ കൂടെ നിർത്തി തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി പാർത്ത് ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ അവരെ എല്ലാം ഒറ്റക്കെട്ടായി കൂടെ നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഒരു അനന്തരഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം ഉളിക്കൽ ശാഖയുടെ നേരത്തെ മാഷിവിടെ സൂചിപ്പിച്ച പോലെ ഉളിക്കൽ ശാഖയിലെ അടിത്തറ എങ്ങനെയായിരിക്കണമെന്ന ചിന്ത, ഒരു ദീർഘവീക്ഷണം അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് യൂണിയൻ രംഗത്തേക്ക് വന്നപ്പോൾ, യൂണിയന്റെ പ്രവർത്തന രംഗത്തേക്ക് വന്നപ്പോഴും അത് അതിനെ ആ രീതിയിൽ തന്നെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളാണ് ഏത് നിലയിൽ പോകണം എന്നുള്ള കാഴ്ചപ്പാടുകൾ, അതിന്റെ അടിസ്ഥാനപരമായിട്ട് അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഒരു കഴിവുറ്റ വ്യക്തിത്വമായിരുന്നു കെ എൻ ഗോപാലൻ എന്ന് പറയുന്നത്.